ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു നല്ല സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്, വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കണം. ഒരു കോഴിമുട്ട മതി നമുക്കിതിന്. നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കോഴിമുട്ട നമ്മളിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന രണ്ട് മാവുകൾ എന്ന് പറയുന്നത് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയുമാണ്. ഞാൻ രണ്ടും ഈക്വൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ഈ ഒരു ബൗളിൽ ഹാഫാണ് എടുത്തിരിക്കുന്നത്, അരക്കപ്പോളം വരും. രണ്ടും ഈക്വൽ ആയിട്ട് ചേർത്ത് കൊടുക്കുക. വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. അരിപ്പൊടി വറുത്തതാണെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. കണ്ടോ, ഞാൻ ഓരോന്നായിട്ട് ഇടുമ്പോൾ പറയാം. സവാള ചേർക്കുന്നുണ്ട്. സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താണിത്. അതുകൂടാതെ മല്ലിയിലയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മാത്രമല്ല ബാറ്റർ നല്ല തിക്കായിട്ട് നമുക്ക് വരണം. നമ്മൾ എണ്ണയിൽ ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ ഒരു പഴംപൊരിക്കൊക്കെ നമ്മൾ എടുക്കൂല, ആ ഒരു തിക്നെസ്സിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ് നമുക്ക് വേണം. ഇതിന് നമ്മളൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് കോരി ഒഴിച്ച് ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. ക്യാരറ്റിൻ്റെ മല്ലിയിലയുടെ സവാളിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്കിത് കഴിക്കാനായിട്ട് ഇത് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാവുന്നതാണ്. ഇതിന് കറിയൊന്നും വേണമെന്നില്ല, വെറുതെ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. നിങ്ങളപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു സ്നാക്ക്. ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് കുട്ടികളെല്ലാവരും. അപ്പോൾ അവർക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ പുറത്ത് സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കാതിരിക്കാനാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.